ഈ പോക്കിന് കടമെല്ലാം അങ്ങ് തീർക്കണം, വീടിന്റെ വൈറ്റ് വാഷും ചെയ്യണം. പിന്നെ ഇങ്ങോട്ട് ശ്രീധരൻ തര ഇൻട്രസ്റ്റ് ഉള്ള ഒരുത്തനെ കേട്ടാൻ കൂടി കിട്ടിയ സ്തോത്രം. നിന്റെ ഈ ജോലിക്ക് പോക്കൊന്നും ഓർക്ക് പറഞ്ഞാ തിരിയൂല. എന്തെങ്കിലും അനക്കമൊക്കെ കിട്ടി തുടങ്ങിയോ? ഇവനെ വെച്ചോണ്ട് എങ്ങനെയാ ജോലിക്ക് പോകുന്നത്? നമ്മുടെ കൂട്ടത്തിൽ എവിടെയും ഒറ്റയ്ക്ക് പുറത്തു പോയി പണിയെടുക്കണ പെണ്ണുങ്ങളില്ല. എന്റെ ഈ പോക്ക് തന്നെ ഇവിടെ ഉള്ള ബാധകൾ തീർക്കാൻ വേണ്ടിട്ടാ. തന്റെ ഈ ദേഷ്യപ്പെടലൊക്കെ വെറും തട്ടിപ്പ, ഉള്ളിലെ സങ്കടം പുറത്തിറിയിക്കാതിരിക്കാൻ ഒരു മറ. പോകുന്നതിന് മുമ്പ് ഷഹീദ് എണ്ണ കെട്ടാൻ പറ്റുമോ? നാളെ തന്നെ വേണോ? ഇത്രയെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ജീവിച്ചില്ലേ, ഇനി കുറച്ചാലും ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കട്ടെ. ഇറാഖിലേക്കുള്ള വിസ വന്നു. ഇബ്രു ഇവിടെ ഉള്ളപ്പോ അതെങ്ങനെ പോസിബിൾ ആണ് സമീറ? ഇനിയിപ്പോ എനിക്ക് ഉമ്മച്ചീനെ കാണാൻ ഒറ്റയ്ക്ക് വരല്ലോ. Please listen to me, sir. I need my husband back, sir. നേരെ ചെന്നങ്ങ് രക്ഷിക്കാനത് ഇന്ത്യ അല്ല. ഇവിടെ എന്താ നടക്കുന്നത് നിങ്ങൾക്ക് അറിയോ? A brutal civil war. എന്നിട്ട് ഇവിടെ ഉള്ള ഇന്ത്യക്കാരെ ഓർത്തിട്ടാണ് ഇവരെല്ലാം അവിടെ നിൽക്കുന്നത്. Doctor, please. This is not the time to argue. They won't survive. ദൈവത്തിന്റെ മാലാഖമാരെന്നൊക്കെ വിളിപ്പേരേ ഉള്ളൂ സാർ. വിളിക്കുന്നവരാരും മാലാഖമാരുടെ വീട്ടിലവസ്ഥ ചോദിക്കാറില്ല. Don't try to escape from here. ഈ സിറ്റുവേഷനിൽ മിലിറ്ററി ഇടപെട്ടാൽ they're going to be killed, I'm sure. Manoj, you got 24 hours. Don't fuck up. 19 നേഴ്സുമാരെ പുറത്തെടുക്കാൻ ആലോചിക്കുന്നത് തന്നെ സ്റ്റുപ്പിഡിറ്റി ആണ്. എന്ത് കണ്ടിട്ടാ പോകാൻ നിൽക്കുന്നത്? ആഗ്രഹിച്ചുവിടുന്നതല്ലോ. ശമ്പളം കിട്ടാണ്ട് ഞങ്ങൾ എങ്ങോട്ടും ഇല്ല. നിങ്ങളുടെ കരച്ചിൽ അയാൾ കേൾക്കണം. അയാൾക്ക് തോന്നണം ജീവന് വേണ്ടി നിങ്ങൾ ആ മനുഷ്യന്റെ കൈ പിടിച്ചിരിക്കുകയാണ്.